ഇപ്പോൾ നെടുങ്കണ്ടം കസ്റ്റഡി കൊലപാതകം അന്വേഷിക്കുന്ന ജുഡീഷ്യൽ കമ്മീഷൻ ജസ്റ്റിസ് നാരായണക്കുറുപ്പ് മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയ സംപ്രേഷണത്തിലേക്ക്. ഇടത്തക്കാലിൽ നേരുണ്ടായിരുന്നു ധാരാളം, എന്ത് സാഹചര്യത്തിലും നേരിടുന്നുണ്ട് അവർ പറയണം. പോലീസിന്റെ ചുമതലയാണ്. ഒന്നുകൂടെ ആവർത്തിച്ച് പറയാം, ഒരാളെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടെന്ന് വെച്ചാൽ അയാൾക്ക് കസ്റ്റഡിയിൽ വെച്ച് എന്ത് സംഭവിച്ചാലും പോലീസ് അത് വിശദീകരിക്കണം. അത് പോലീസിൻ്റെ ചുമതലയാണ്, സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത് നമ്മൾ എത്രയോ കേസുകളിൽ പോസ്റ്റ്മോർട്ടം പാളിപ്പോയതായിട്ട് കാണുന്നു. ഇതെല്ലാത്തിൻ്റെയും ബാക്ക്ഗ്രൗണ്ട് നോക്കിയിട്ട് വേണം ഒരു കേസ് സ്റ്റഡി ചെയ്യാൻ. പോസ്റ്റ്മോർട്ടം മാത്രം ഒരു 100% തെളിവായിട്ട് നമുക്ക് സ്വീകരിക്കാൻ പറ്റില്ല. ഏതാണ് അത് ശരിയാകത്തില്ലല്ലോ. അത് ഈ രാജ്കുമാറിനെ കസ്റ്റഡിയിൽ എടുത്തത് ശരിയാണോ? അത് അതില്ലാന്ന് പറയുന്നുണ്ടോ? കസ്റ്റഡിയിലെടുത്തു, കസ്റ്റഡിയിലേക്ക് മരിക്കുകയും ചെയ്തു. അപ്പോൾ പിന്നെ എന്താ മരണകാരണം? അപ്പോൾ അതാണ് അന്വേഷിക്കേണ്ടത്. മരണകാരണം ഇപ്പോൾ ന്യൂമോണിയ എന്ന് പറഞ്ഞത് ശരി ആണെന്ന് തോന്നുന്നില്ല. നോക്കണം നമുക്ക്. പോസ്റ്റ്മോർട്ടം നോക്കട്ടെ, ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഡോക്ടേഴ്സ് എക്സ്പെർട്സ്. ഞാൻ നോട്ട് ഡോക്ടർ, ഫോറൻസിക് സർജൻ അല്ല ഞാൻ. പക്ഷേ ഇതെല്ലാം പോയിന്റ് ഔട്ട് ചെയ്യാൻ പറ്റും ഒരു പാനലായിരിക്കും എന്ന് ഒക്കെ ഉദ്ദേശിക്കുന്നു. അത് നോക്കട്ടെ. എന്താ ഒരാഴ്ച ഗവൺമെന്റിൽ നിന്ന് എന്താ കോൺഫറൻസ് കൂടെ കിട്ടിയാൽ എളുപ്പം സ്പീഡിൽ പോകും.